നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഇന്റിമേറ്റ് സീനുകളും റേപ്പ് സീനുകളും വരുമ്പോൾ പല നടന്മാർക്കും ആറാട്ടാണ്. അത്തരം സീനുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വീരന്മാരും നടന്മാരുടെ ഇടയിലുണ്ട്. ഡയറക്ടർ കട്ട് പറഞ്ഞാലും ഇത്തരം സീനുകളിലെ അഭിനയം അവസാനിപ്പിക്കാതെ തുടരുന്നവർ. സ്ത്രീകൾ ഉയർത്തുന്ന പീഡന ആരോപണങ്ങളിൽ നടന്മാർ എങ്ങനെയാണ് അവരെ സമീപിക്കുന്നത് എന്ന് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടും. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ പീഡന വീരന്മാർ നടിമാരെ സമീപിക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് പല നടിമാരും പിന്നീട് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നിരവധി പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ പീഡന ആരോപണങ്ങളും പരാതികളും നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചവയുമുണ്ട്, നനഞ്ഞ പടക്കം പോലെ പാതിവഴിയിൽ കെട്ടടങ്ങിയവയുമുണ്ട്. ഇതിൽ ഏറെ വിവാദമായ രണ്ട് പരാതികളാണ് ഇപ്പോഴും കത്തിക്കയറി നിൽക്കുന്നത്. ഒന്ന്, ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പീഡന പരാതി. മാധ്യമങ്ങളടക്കം കേരളത്തിലെ ആളുകൾക്കിടയിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്ന ഒരു ലേബലിൽ തന്നെ ചർച്ചയ്ക്ക് ഇത് കാരണമായി. രണ്ടാമത്തേതാണ് വിജയ് ബാബുവിനെതിരെയുള്ള പീഡന പരാതി. എന്നാൽ ദിലീപിന്റെ കേസ് തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. 2019 നടൻ വിനായകനെതിരെ ഒരു യുവതി പീഡന പരാതി നൽകിയത് ഓർക്കുന്നില്ലേ? ഒരു പരിപാടിക്ക് വിളിച്ചപ്പോഴാണ് യുവതിയോട് നടൻ വളരെ മോശമായി സംസാരിച്ചത്. തന്റെ കൂടെ കിടക്കുമോ എന്ന് ഒരു മടിയും കൂടാതെയാണ് നടൻ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, യുവതിയുടെ അമ്മയുടെ നേർക്ക് പോലും അയാളുടെ വൃത്തികെട്ട കണ്ണുകൾ പാഞ്ഞു ചെന്നിരുന്നു. 2018 നടൻ അലൻസിയറിനെതിരെ മീറ്റു ആരോപണം ഉയർന്നു വന്നത്. മാത്രമല്ല, താനാണ് ആ പരാതി നൽകിയത് എന്നാരോപിച്ച് നടി നേരിട്ട് രംഗത്ത് വരികയും ചെയ്ത സംഭവമാണിത്. അലൻസിയർ പല പെൺകുട്ടികളോടും സ്ത്രീകളോടും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ തന്റെ പക്കലുണ്ട് എന്നെല്ലാം ഈ നടി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, ഈ പീഡന പരാതികളെല്ലാം ഉയർന്നത് ദിലീപിന്റെ കേസ് കത്തിക്കയറി നിൽക്കുമ്പോൾ തന്നെയാണ്. പ്രമുഖ നടനായ സിദ്ദിഖിനെതിരെ 2019 മീറ്റു ആരോപണം ഉന്നയിച്ച് നടി രംഗത്ത് വന്നത്. തിരുവനന്തപുരം നില തിയേറ്ററിൽ 2016 നടന്ന സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനിടെ നടൻ സിദ്ദിഖ് തന്നോട് ലൈംഗികമായി അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചു എന്നാണ് നടി പറഞ്ഞത്. എന്നിട്ടും അമ്മ സംഘടന ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇപ്പോഴും സംഘടനയുടെ മുൻനിരയിൽ സിദ്ദിഖ് ഉണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം. ഇനി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തേച്ചു മാച്ചു കളഞ്ഞ ചില നടന്മാരും ഇവിടെയുണ്ട്. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, കൂടാതെ ഈ അടുത്ത് അതിക്രൂരമായ ലൈംഗികാതിക്രമ പരാതി ഉയർന്നുവന്ന അനീഷ് ഗോപിനാഥ്. മാത്രമല്ല, ഭീഷണി ഭയന്നും ജീവനെ പേടിച്ചും പരാതി പറയാൻ മടിച്ചു നിൽക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഈ മേഖലയിൽ ഉണ്ടാകും. ഒരുപക്ഷെ അവരെല്ലാം ഒന്ന് മനസ്സ് തുറന്നാൽ മലയാള സിനിമ അടപടലം തകർന്ന് താഴെ വീഴാനും ഇടയുണ്ട്. ഇന്ന് മാന്യന്മാരായി നടക്കുന്ന പല പ്രമുഖന്മാരുടെയും മുഖംമൂടികൾ അപ്പോൾ അഴിഞ്ഞു വീഴും. നടന്മാർ മാത്രമല്ല, മലയാളികൾ ഏറെ ബഹുമാനിക്കുന്ന സംവിധായകനായ കമലിനെതിരെയും പരാതി ഉയർന്നിരുന്നു. താൻ ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായികാവേഷം വാഗ്ദാനം ചെയ്ത് ഔദ്യോഗിക വസതിയിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയെന്നാണ് യുവതി ആരോപിച്ചത്. 2019 ഈ സംഭവം ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഒരു തുടർക്കഥയാകുമ്പോഴും താരസംഘടനയായ അമ്മ എന്തിനാണ് നടന്മാരെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നിരവധി പീഡന പരാതികളാണ് ഇക്കാലം അത്രയും ഉയർന്നു വന്നിരിക്കുന്നത്. തെളിവുകൾ സഹിതം നടിമാർ രംഗത്ത് വന്നിട്ടും നടന്മാർക്കെതിരെയോ സംവിധായകർക്കെതിരെയോ നടപടി സ്വീകരിക്കാതെ നിൽക്കുകയാണ് സംഘടനകൾ. ഇപ്പോൾ തന്നെ ദിലീപിനെതിരെ ഒരു നടപടി സ്വീകരിച്ചത് തെറ്റായി പോയി എന്നാണ് മണിയമ്പിള്ള രാജു പ്രതികരിച്ചത്. അതായത്, എപ്പോൾ വേണമെങ്കിലും ദിലീപിനെ നമുക്കിനി അമ്മയിൽ കാണാമെന്ന് സാരം.